നമസ്കാരം ചെസ് ബാറ്റൽസ് മലയാളത്തിലേക്ക് സ്വാഗതം നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ ഒളിമ്പ്യഡിന്റെ രണ്ട് വിഭാഗത്തിലും ഇന്ത്യൻ ബുൾക്കറ്റുകൾ സ്വർണം നേടിയിരിക്കുകയാണ് ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം സ്ലോവേനിയോട് സമനില മാത്രം മതിയായിരുന്നു എന്നാൽ നാലിൽ മൂന്ന് ഗെയിമുകളും വിജയിച്ചുകൊണ്ട് ആധികാരികമായിട്ട് തന്നെയാണ് ഇന്ത്യ സ്വർണം നേടിയിരിക്കുന്നത് അപ്പൊ അതുപോലെ പതിനൊന്നാം റൗണ്ടിലും ഒരുപാട് മികച്ച ഗെയിമുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഈ ടൂർണമെന്റിലെ ഓരോ റൌണ്ടിലെയും ഒന്നോ രണ്ടോ ഗെയിമുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ വളരെ മികച്ച ഒരുപാട് ഗെയിമുകൾ വിട്ടുപോയിട്ടുണ്ട് അവ ഓരോന്നായിട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഹങ്കറയും ഫിലിപ്പീൻസും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിം നോക്കാം ഹങ്കറയുടെ ആഡം കസോക്കും ഫിലിപ്പീൻസിന്റെ ജൂലിയോ സഡോറയും തമ്മിലായിരുന്നു മത്സരം ഈ ഗെയിമിൽ കൊസാക്ക് വൈറ്റ് സൈഡും സഡോറ ബ്ലാക്ക് കളിക്കുന്നത് വൈറ്റ് സി ഫോർ മുതലേ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആണ് ബ്ലാക്ക് ഇ സിക്സ് മൂവ് ചെയ്യുന്നു വൈറ്റ് നൈറ്റിനെ സി ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് ഡി ഫൈവ് മുതൽ കൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പകരം ഡി ഫോർ മുതിയതുകൊണ്ട് ക്യുവീൻസ് കാമറ്റിയിലേക്ക് ഗെയിമിനെ മാറ്റുന്നു ബ്ലാക്ക് നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു വൈറ്റും അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ് നൈറ്റിനെ എഫ് തിരിക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് അടുത്ത നൈറ്റിനെ ഡി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു അതിനുശേഷം വൈറ്റിന്റെ എക്സെസിലേക്ക് പോയാണ് പോണോ ബെച്ച് പോണോട്ടുന്നു ബ്ലാക്ക് പോണബിച്ച് തിരിച്ചോട്ടുന്നു ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ഡി ഫൈലിന്റെ പൊണ്ണ് ഈ നൈറ്റിന്റെ സപ്പോർട്ടാണുള്ളത് വൈറ്റ് നൈറ്റിനെ ജി ഫൈവിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു ബ്ലാക്ക് സി സിക്സ് മുതിയതുകൊണ്ട് ഡി ഫൈവിലെ പൊണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ക്വീന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു ഇവിടെ വൈറ്റ് ഇ ത്രീ മുതി ബ്ലാക്ക് ബിഷപ്പിനെ ഇ സെവനിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസിനിങ്ങൾ ഉള്ള സൗകര്യം ഉണ്ടാക്കുന്നു വൈറ്റ് ക്വീനെ സീ ടൂറിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് കിങ്സിലേക്ക് കാസിനിങ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് ബിഷപ്പിനെ ഡി ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് എച്ച് സെവനിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു ബ്ലാക്ക് എച്ച് സിക്സ് മുതിയതുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പിനെ എഫ് ഫോറിലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ എച്ച് എഫ് എന്ന് ആ ബിഷപ്പ് ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു ഇവിടനി ആ ബിഷപ്പ് എങ്ങോട്ടെന്നെ മൂവ് ചെയ്താലും എല്ലാ സ്ക്വയറിലും അറ്റാക്ക് ഉണ്ട് അതുകൊണ്ട് വൈറ്റ് ആ ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല പകരം കിങ്സ് അല്ലേ കാസം ചെയ്യുന്നു ഈ സമയത്ത് ബ്ലാക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയാണ് നൈറ്റ് വെച്ച് ബെച്ച് ബിഷപ്പിനിട്ടുന്നു വൈറ്റ് പോണ പോണിച്ച് തിരിച്ചുവിട്ടുന്നു ഇപ്പോൾ ഈ എഫ് ഓർഡിലെ പോണിന് യാതൊരു സപ്പോർട്ടില്ല ബ്ലാക്ക് ബിഷപ്പിനെ ഡി സിക്സിലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് അറ്റാക്ക് കൊടുക്കുന്നു വൈറ്റ് ലേക്ക് മുഴുവൻ കൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരുന്നു വൈറ്റ് ജി ത്രീ മൂതിയോണ്ട് എഫ്ലെ പോണ് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ ബിഷപ്പ് ബ്ലോക്ക് ആണ് ബ്ലാക്ക് നൈറ്റിനെ മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു വൈറ്റ് കിങ്ങിനെ ജി ടു മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു ബ്ലാക്കിനെ ഇപ്പോൾ വേണമെങ്കിലും ബിഷപ്പ് വെച്ച് ആ നൈറ്റിന് അറ്റാക്ക് കൊടുക്കാം എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ അറ്റാക്ക് കൊടുക്കുന്നില്ല ആദ്യം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ ഇ വൺ കൊണ്ടുവന്ന് ഇ ഫയൽ കൺട്രോൾ ചെയ്യുന്നു മൂവ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് നൈറ്റിനെ ഡി വൺ ലേക്ക് കൊണ്ടുവരുന്നു ബ്ലാക്ക് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നു ഇനി ഈ കിമിന്റെ സഹായത്തോടെ അടുത്ത മുമ്പിൽ ബിഷപ്പ് വച്ച് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാനാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം അതുകൊണ്ട് വൈറ്റ് ആദ്യം ഏത് കൊണ്ട് ബി ഫോർ സ്കോർ കൺട്രോൾ ചെയ്യുന്നു ബ്ലാക്ക് ബിഷപ്പിനെ ജി ഫോറിലേക്ക് മൂജ്തോണ്ട് നൈറ്റിനെതിരെ അറ്റാക്കും അതിനോടൊപ്പം റൂക്കിനെതിരെ ഡിസ്കൗണ്ട് അറ്റാക്കും കൊടുക്കുന്നു വൈറ്റ് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് വരികയാണ് നൈറ്റിനെ ഈ തൃലക്ക് മൂച്ചതുകൊണ്ട് ഈ ഫയൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം ബ്ലാക്കിന്റെ ബിഷപ്പിനെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു ഇവിടെ ബ്ലാക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയാണ് ബിഷപ്പ് പോച്ച് നൈറ്റിനെട്ടുന്നു വൈറ്റ് കിങ് പോരിച്ചുവിട്ടുന്നു വൈറ്റിനെ ഇവിടെ ഇണ്ടിടുന്ന നൈറ്റ് നഷ്ടപ്പെട്ടതോടെ ഇപ്പോൾ ഡീഫോൾട്ടിലെ ഫോൺ അറ്റാക്കിലായിരിക്കുകയാണ് എന്നാൽ ബ്ലാക്കിന് ഇപ്പോൾ ഈ ഫോണിനെ ഇട്ടെടുക്കാൻ പറ്റില്ല അങ്ങനെ ക്വിനെ വെച്ച് ഫോൺ ഇട്ടിടിക്കാണെങ്കിൽ ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ചെക്ക് വരികയും ബ്ലാക്കിന് നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ജി സിക്സ് മൂച്ചതുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു എന്നാൽ വൈറ്റ് വേഗം തന്നെ ആ ഡയഗണൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് എഫ് ഐ മൂച്ചതുകൊണ്ട് ജി സിക്സിലെ പോണ് അറ്റാക്ക് കൊടുക്കുന്നു ബ്ലാക്ക് പോൾ പോണബോച്ച് പോണിട്ടുണ്ടെങ്കിൽ വൈറ്റിന് നൈറ്റ് പോയിച്ച് ആ പോണ തിരിച്ചോട്ട് ഇതോടെ ബിഷപ്പിനെതിരെ അറ്റാക്കും അതുപോലെ ക്വീനും നൈറ്റ് പോയിച്ച് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്കും വരും അതുകൊണ്ട് തന്നെ ബ്ലാക്ക് പോൾ പോണബോജ് പോണിട്ടുന്നില്ല ജി ഫൈവ് മുതുകൊണ്ട് ആ ഫോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു ഇതോടെ വൈറ്റിൻ്റെ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ആയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇനി വേണമെങ്കിൽ ബ്ലാക്കിന് ഡി ഫോണിലെ പോണെ വെട്ടിയെടുക്കാം ഇവിടെ വൈറ്റ് മറ്റൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ് ബിഷപ്പിനെ സീ ടുവിലേക്ക് മൂതുകൊണ്ട് ഈ ബി ടൂലെ പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു ഇതിപ്പോൾ വയറ്റിൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഒരു മിസ്റ്റേക്കാണെന്ന് കരുതി ബ്ലാക്ക് ക്യൂവിൻ വെച്ച് ആ പോണെടുക്കുകയാണെങ്കിൽ റൂക്ക് ബീവണിലേക്ക് വന്ന് ആ ക്യൂവിനെതിരെ അറ്റാക്ക് വരുമ്പോൾ ബ്ലാക്കിന് കിവിൻ നഷ്ടപ്പെടും എന്നാൽ ബ്ലാക്ക് ആ ട്രാപ്പിൽ വീഴുന്നില്ല കിങ്ങിന് ജി സെവനിലേക്ക് ചെയ്യുന്നു ഇവിടെ വൈറ്റ് മറ്റൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ് അതിനകത്ത് എച്ച് ഫോർ മുഞ്ഞതുകൊണ്ട് ജി ഫോറിൽ പോണെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് ഇപ്പോൾ പോണ വെച്ച് പോകണ്ടിട്ടുവാണെങ്കിൽ നൈറ്റിനെ ജി ഫോറിലേക്ക് മുഞ്ഞതുകൊണ്ട് നൈറ്റും കിവിന് വെച്ച് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം എന്നാൽ ബ്ലാക്ക് ആ ട്രാപ്പിലും വീഴുന്നില്ല സി ഫൈവ് മൊയ്തുകൊണ്ട് ഇങ്ങനൊരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു വൈറ്റ് വൈറ്റെപ്പോൾ വേണമെങ്കിൽ ഈ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നൈറ്റ് വെച്ച് ഡി ഫൈവിലെ ഫോൺ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വിനെതിരെ അറ്റാക്ക് കൊടുക്കാം എന്നാൽ വൈറ്റ് ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല ആദ്യം കിങ് സെല്ലെ ഫോണുകളെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് പോണ് ബച്ച് പോണിട്ടുന്നു ബ്ലാക്ക് പോണിച്ച് തിരിച്ചിട്ടുന്നു അതിനുശേഷം നൈറ്റ് വെച്ച് ഡി ഫൈവിലെ ഫോൺ എടുത്തുകൊണ്ട് ക്വിയിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ബ്ലാക്ക് ക്വിനെ സി സിക്സിലേക്ക് മോയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു വൈറ്റ് പോണു പോണെടുത്തതുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കാണ് നൈറ്റിന് ക്വിൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഇപ്പോൾ സീഫയിലെ പോണിന് യാതൊരു സപ്പോർട്ടില്ല ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ആ പോണിന് എടുക്കുന്നു വൈറ്റ് ബീഫും വെച്ചുകൊണ്ട് ആ ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു ബ്ലാക്ക് ഈ അറ്റാക്കിൽ നിന്നും ബിഷപ്പിനെ ബീസിൽ മുമ്പ് വരുന്നു അതിനുശേഷം വൈറ്റ് ബിഷപ്പിനെ ബീറ്ററിയിലേക്കൊണ്ടുവന്ന് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു ഇവിടെ എപ്പോഴും വയറ്റിൻ്റെ നൈറ്റ് പിന്നിങ്ങിലാണ് അതിനോടൊപ്പം ഈ റൂക്കുകൾ പരസ്പരം അറ്റാക്കിലും ആണ് എന്നാൽ ബ്ലാക്ക ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല വേഗത്തിൽ ഈ നൈറ്റിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് നൈറ്റിനെ ഡീസണിലേക്ക് കൊണ്ടുവരുന്നു ഇനി അടുത്ത മുമ്പിൽ ഒരു ചെക്കോട് കൂടി നൈറ്റിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം എന്നാൽ വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ മാറ്റുന്നില്ല ആദ്യം റൂക്കിനെ സീമെന്റിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് ക്വീനെ ഡി സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു അതിനുശേഷം കിങ്ങിനെ ജി ടു മൂവ് ചെയ്യുന്നു ഇവിടെ എന്തായാലും ബ്ലാക്ക് ആൻഡ് നൈറ്റിനെ സെൻ്ററിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് നൈറ്റിനെ ഇ ഫൈവിലേക്ക് കൊണ്ടുവരുന്നു ഇതോടെ വളരെ പ്രധാനപ്പെട്ട ഈ എഫ് ത്രീ സ്ക്വയർ ബ്ലാക്കിൻ്റെ കൺട്രോളിലായിരിക്കുകയാണ് വൈറ്റിന് ഇനി കിങ്ങിനെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നാൽ ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റ് ഇ ഫയിലേക്ക് വന്നതോടെ ഈ റൂക്കിൻ്റെ ഫയൽ ക്ലോസ് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വയറ്റിനെ ക്വീനെ ആക്റ്റീവ് ആക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് വൈറ്റ് ക്വിനെ ഈ ടേക്ക് മൂവ് ചെയ്യുന്നു എന്നാൽ ഇവിടെ ബ്ലാക്ക് പ്ലാൻ ചെയ്യുന്ന അറ്റാക്കിലെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഈ എച്ച് എഫ് എൽ കൺട്രോൾ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളും ബ്ലാക്ക് ഒരുമിച്ച് വരേക്കാണ് റൂക്കിനെ എച്ച് കൊണ്ടുവന്ന് എച്ച് എഫ് എൽ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു വൈറ്റ് പ്ലാൻ ചേഞ്ച് ചെയ്യാണ് റൂക്കിനെ ഡി മണിലേക്ക് കൊണ്ടുവരുന്നു ഇനി ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് അറ്റാക്കായിരിക്കും വയറ്റിന്റെ ഉദ്ദേശം ഇങ്ങനൊരു ഡിസ്കവർ ഇങ്ങനെ ഒരു ഡിസ്കവർ തന്നെയാണ് ബ്ലാക്കും ഇവിടെ കളിക്കുന്നത് ബ്ലാക്ക് ഇപ്പോൾ ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല റൂക്കിനെ എച്ച് സിക്സിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ പ്ലാൻ ചെയ്ത അറ്റാക്ക് അറ്റാക്കും തന്നെ മുന്നോട്ട് പോകാണ് നൈറ്റിനെ എഫ് മുതലുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു ഇവിടെ ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കിവിൻ നഷ്ടപ്പെടും എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു ഷോക്കിംഗ് മൂവാണ് ചെയ്യുന്നത് ഈ വീടിന്ന് ശേഷം ബ്ലാക്കിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ബ്ലാക്കിപ്പോൾ പോണബ് നൈറ്റിനോട്ടാനോ അല്ലെങ്കിൽ ഈ ക്വീനിനെ അരാളിൽ നിന്ന് മാറ്റാനോ ശ്രമിക്കുന്നില്ല പകരം റൂക്കിനെ എച്ച് എച്ചിട്ടിലേക്ക് മോയിതുകൊണ്ട് ആ ക്വീനിനെ സാക്രിഫൈസ് ചെയ്യുന്നു ഇപ്പോൾ ഈ ക്വീൻ അക്സെപ്റ്റ് ചെയ്യാണെങ്കിൽ അടുത്ത മൂന്ന് മൂവിൽ ആദ്യം റൂക്ക് എച്ച് ചെക്ക് വരും ഈ സ്കൂളിലേക്ക് കണ്ടതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ഇവിടെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിൽ എഫ് ഒണിലേക്ക് ചെയ്യാം അല്ലെങ്കിൽ ജി ജീവനിലേക്ക് മൂജിയാം എങ്ങോട്ടെന്നെ മോയിൽ റൂക്ക് എച്ച് എണിലേക്ക് ഒന്ന് ചെക്ക് വരും ഇപ്പോൾ ജി ടു മാത്രമേ മാറാൻ കഴിയുള്ളൂ ആ സമയത്ത് അടുത്ത റൂക്ക് പോയി ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ വൈറ്റ് ഈ ചെക്ക് മേറ്റിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു ഈ വീടിന്ന് ശേഷം വയറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും നല്ലവണ്ണം സമയമെടുത്ത് ആലോചിച്ച് കണ്ടുപിടിക്കുക വൈറ്റ് ഇപ്പോൾ റൂക്കിനെ എച്ച് എം കൊണ്ടുവന്ന് ഈ ചെക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് റൂക്കിനെടുക്കുക ഇപ്പോൾ വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചുവിട്ടിയാലും ഇനി ബ്ലാക്കിന് റൂക്ക് വച്ച് റൂക്കിനെടുണ്ട ആവശ്യമില്ല പോൺ വെച്ച് ഈ എടുത്താൽ മതി ഇതോടെ പൂർണ്ണമായും ബാറ്റിന് ഒരു പീസ് നഷ്ടപ്പെടും ഇനി അടുത്ത മൊബിൽ എഫ് ത്രീ മൂവ് ചെയ്തോണ്ട് ഇങ്ങനെ ഒരു ഫോർക്കൻ ചെക്കിലൂടെ ബ്ലാക്കിന് വയറ്റിന്റെ ക്യുവിനെടുക്കാനും അവസരമുണ്ട് അത് ഒഴിവാക്കുന്ന ഇപ്പോൾ പോണിച്ച് പൊണ്ണെടുത്തോണ്ട് ആ നൈറ്റിന്റെ അറ്റാക്ക് കൊടുക്കണമെങ്കിലും ബ്ലാക്കിന് സി സിക്സിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കാം ഇപ്പോൾ ചെക്കുമാണ് റൂക്കിന്റെ ആണ് എഫ് ത്രീ സ്കോറിലേക്ക് നൈറ്റിനെ കണ്ടുള്ളത് കൊണ്ട് ക്യുവിനെ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല പോണെ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും ആ സമയത്ത് ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് കിങ്ങിനെ ഒന്നാം നിലയിലേക്ക് കൊണ്ടുവരാം അതിനുശേഷം പല രീതിയിലുള്ള അറ്റാക്കിങ് സാധ്യതകളുണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ റൂക്കിനെ എച്ച് എഫ് കൊണ്ടുവരുന്നത് നല്ല മൂവല്ല അല്ല ഇവിടെ വീണ്ടും ഒരു സാക്രഫൈസിലൂടെയാണ് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നത് നൈറ്റിനെ എച്ച് എഫ് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ ചെക്കിൽ നിന്നും എങ്ങോട്ടേലും മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ക്വീൻ നഷ്ടപ്പെടും അതുകൊണ്ട് ആ സാക്രിഫൈസ് സക്സ്പ്രയാണ് റൂക്ക് വെച്ച് നൈറ്റിനിട്ട് എടുക്കുന്നു ഇതോടെ ആ എച്ച് എഫ് എൽ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോഴും വൈറ്റ് ഈ സാക്രിഫൈസ് ആണെങ്കിൽ അടുത്ത മൂന്ന് മൂവിൽ ചെക്ക് മേറ്റ് ആവും ഇവിടെ വയറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ് ഈ വീടിന്ന് ശേഷം വയറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസയാണ് ക്വീൻ വെച്ച് റൂക്കിനിട്ട് എടുത്തുകൊണ്ട് ആ ക്വീനിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു അതൊരു എക്സ്ചേഞ്ച് ആണ് ബ്ലാക്ക് പോൾ റൂക്ക് വെച്ച് ക്വിൻ്റെ എടുക്കുകയാണെങ്കിൽ വയറ്റിനും റൂക്ക് പെച്ച ക്വിനെടുക്കുക ഈ എക്സ്ചേഞ്ചിൽ വയറ്റിനായിരിക്കും ലാഭം കിട്ടുന്നത് കാരണം വൈറ്റിൻ്റെ നയറ്റിന് പകരം ബ്ലാക്കിൻ്റെ റൂക്കിന് കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ബ്ലാക്ക് പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല ആദ്യം അറ്റാക്കുള്ള ക്വിീനിനെ അവിടെ നിന്ന് മാറ്റാണ് ക്വീനെ ഈ സമയത്തേക്ക് പോയിരുന്നു ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വിൻ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ വൈറ്റിൻ്റെ ക്വിനെതിരെയുള്ള അറ്റാക്ക് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ വയറ്റിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു മികച്ച മൂവ് വരെയാണ് ഈ വീഡിയോ ഒന്നുകൂടി പോസ്റ്റ ശേഷം വയറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യാണ് ക്വീനുപയോഗിച്ച് റൂക്കിനിട്ട് എടുത്തുകൊണ്ട് ആ ക്വീനെ ഒരിക്കൽ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു അതും ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ് ഇത്തവണ ബ്ലാക്കിന് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ചെക്കാണ് കിങ്ങിന് മോചൻ ഒരു സ്കോറും ബാക്കിയില്ല എല്ലാ സ്കോറുകളും ബ്ലോക്ക് അതുകൊണ്ടുതന്നെ ബ്ലാക്ക് ആ അക്സെപ്റ്റ് സക്സ്പെറ്റയാണ് കിങ് പോച്ച് ക്വീൻ ഇട്ടിരിക്കുന്നു ഇനി എപ്പോഴും എപ്പോഴും വീഡിയോ പോസ് ചെയ്യാൻ പറയുന്നില്ല ആവശ്യമുള്ളവർ വീഡിയോ പോസ് ചെയ്ത ശേഷം അടുത്ത മൂവുകൾ കണ്ടെടുത്താൻ ശ്രമിക്കുക ഇവിടെ വയറ്റിൻ്റെ അടുത്ത പീസുകൾ അറ്റാക്കിലേക്ക് വരികയാണ് ആദ്യം റൂക്ക് സി എറ്റിലേക്ക് വന്ന് ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ബിഷപ്പ് ബോച്ചോ കിവിൻ വച്ചോ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ആ പീസുകളെ വെട്ടിയെടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് വരും അല്ലാതെ കിങ്ങിന് മോ ചെയ്യാൻ രണ്ട് സ്ക്വയറുകളാണ് ഉള്ളത് ഒന്നുകിൽ ജി സെമിലേക്ക് മൂ ചെയ്യാം അല്ലെങ്കിൽ എച്ച് സെവനിലേക്ക് മൂജ് ചെയ്യാം ഇപ്പോൾ എച്ച് സെവനിലേക്ക് മൂജ് ചെയ്യണമെങ്കിൽ റൂക്ക് എച്ച് വണിലേക്ക് ഒന്ന് ചെക്ക് വരും അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ ജി സെവനിലേക്ക് മൂവ് ചെയ്യുന്നു ഇനി അടുത്ത രണ്ട് മൂവൽ ചെക്ക് മാറ്റാണ് വൈറ്റ് ആദ്യം റൂക്കിനെ ജി എറ്റിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു ഇപ്പോൾ ജി എറ്റ് സ്കോറിലേക്ക് വയറ്റിന് ബിഷപ്പ് വെച്ച് കണ്ടോളുണ്ട് ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ എച്ച് സെവനിലേക്ക് മൂജ് ചെയ്യാം അല്ലെങ്കിൽ എച്ച് സിക്സിലേക്ക് മൂജ്ജ് ചെയ്യാം ബ്ലാക്ക് ഇവിടെ എച്ച് സെവനിലേക്കാണ് മൂവ് ചെയ്യുന്നത് ഈ സമയത്ത് റൂക്കിന് എച്ച് എം എൽ ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് വൈറ്റ് ഗെയിം വിജയിക്കായിരുന്നു ഇപ്പോൾ ചെക്കുമാണ് കിങ്ങിന് പോകാൻ വേറെ സ്കോറുകളൊന്നും അതോടെ ചെക്ക് മെറ്റായി നേരത്തെ റൂക്ക് സി എറ്റിലേക്ക് ഒന്ന് ചെക്ക് വന്നപ്പോൾ കിങ്ങിന് ജി സെമിലേക്ക് മുച്ചു തന്നതിന് പോകരാം ആദ്യം തന്നെ എച്ച് സെമിലേക്ക് മുച്ചാലും ഇതേ ചെക്ക് മെറ്റിനാണ് ആദ്യം റൂക്ക് എച്ച് എം ഒന്ന് ചെക്ക് വരും അപ്പോൾ ജി സെമിലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ ആ സമയത്ത് റൂക്ക് ജി എറ്റിലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മെറ്റാവും ഇന്ത്യ ഇരട്ട സ്വർണം നേടിയതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ ഗെയിം പ്രദേശമായിരിക്കും എല്ലാവരും എത്തിയത് എന്നാൽ ഈ ഗെയിം വളരെ രസകരമായിട്ട് തോന്നിയതുകൊണ്ടാണ് ആദ്യം ഈ ഗെയിം കാണിച്ചത് ഇനി മറ്റുള്ള ഗെയിമുകൾ ഓരോന്നായിട്ട് കാണിക്കാം അടുത്തൊരു ഗെയിമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം